ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വി എം സി മലയാളം. ഞാൻ സീമ സുഭാഷ്. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഓഷോയെക്കുറിച്ചാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് റിയൽ ഹീറോ ആണ്, ഒരു അൾട്ടിമേറ്റ് റിയൽ സ്പിരിച്വൽ സയൻറ്റിസ്റ്റാണ് ഓഷോ രജനീഷ്. ഓഷോയെ ഈ പ്രപഞ്ചത്തിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് പൂർണ്ണമായി അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഒന്നുറച്ചു പറയാനാകുന്നു, ഓഷോയെ ഹൃദയപൂർവ്വം മനസ്സിലാക്കുവാൻ എൻ്റെ ആധ്യാത്മിക സാധനയും അതിലൂടെ ഞാൻ സമ്പാദിച്ച ജ്ഞാനവും എന്നെ വളരെയധികം സഹായിച്ചുവെന്ന്. പത്രിജിയെപ്പോലെയുള്ള ഒരു മഹാശക്തിക്ക് മാത്രമേ ഓഷോയെക്കുറിച്ച് ഇത്രയും വിപുലമായി പ്രപഞ്ചത്തിന് വിവരിച്ചു കൊടുക്കുവാൻ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടായിരിക്കുകയുള്ളൂ. പത്രിജിയിലൂടെയാണ് പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റി മൂവ്മെൻറ്റ് ഓരോ മഹാന്മാരെക്കുറിച്ചും ഇത്രയും ആഴത്തിൽ അറിഞ്ഞിട്ടുള്ളത് പോലും. ശരിക്കും എന്തായിരുന്നു ഓഷോ? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും. ഓഷോ പറഞ്ഞ സത്യങ്ങൾ ഒരു തരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാണെങ്കിൽ, അത് പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം പേരും മനസ്സിലാക്കിയെടുത്തത് വേറൊരു വിധത്തിലായിരുന്നു. അത് ഓഷോയുടെ തെറ്റെങ്ങനെയാണാകുന്നത്? അതൊരിക്കലും ഓഷോയുടെ തെറ്റല്ല, തെറ്റിദ്ധരിച്ചവരുടെ അജ്ഞാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ തെറ്റിദ്ധാരണയെ അല്പമെങ്കിലും തിരുത്തുവാൻ ഞാനെന്ന ഈ സീമാ സുഭാഷ് ചെറിയൊരു പരിശ്രമം നടത്തുകയാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഓഷോ പറഞ്ഞ സത്യമാണ്, സെക്സിനെ കുറിച്ച്. ഓഷോയുടെ വാക്കുകളാണിനി എന്നിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. സെക്സ് എന്ന ആ പദം എന്തുകൊണ്ടാണ് ഇത്രയധികം നിഷിദ്ധമായ ഒരു പദമായി മാറിയത്? ശതാബ്ദങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു തരം ശൃംഗാര ജീവിതത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ മുഖ്യ കാരണം. ഈ സെക്സ് എന്നത്, ഈ ശൃംഗാരം എന്നത് വലിയൊരു പാപം നിറഞ്ഞ ചരിയാണെന്ന് ജീവകാരുണ്യ പ്രവാചകന്മാരും പല പല മഹാപുരുഷന്മാരും രക്ഷകന്മാരുമെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ബോധിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? ഓഷോ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, അതായത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നിങ്ങളിലെ ലൈംഗിക ശക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവശക്തി. അതിനെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിൻ്റെ മേലാണ് മറ്റെല്ലാം ആധാരപ്പെടുന്നത് എന്ന് മാത്രം. അതിനെ പാപമായി കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈതന്യത്തിൻ്റെ ഉന്നത ശിഖരമായും കാണാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഒരിക്കൽ വിദ്യുച്ഛക്തിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. ഇടിമിന്നലിനെ പോലെ അത് ജനങ്ങളെ കൊന്നൊടുക്കി. എന്നാൽ ഇന്ന് ഒരു സെർവൻറ്റിനെ പോലെ നമുക്ക് വേണ്ട എല്ലാ പണികളും എളുപ്പത്തിൽ ഈ വൈദ്യുതി ചെയ്തു തന്നുകൊണ്ടേയിരിക്കുന്നു. ലൈംഗിക ശക്തി എന്നാൽ യഥാർത്ഥത്തിൽ ജീവ വിദ്യുച്ഛക്തിയാണ്. അതിനെ എങ്ങനെ വിനിയോഗിക്കണമെന്നതാണ് ഇവിടെ ചോദ്യം. ആദ്യത്തെ തത്വം എന്നത് ഒരിക്കലും ഈ ലൈംഗിക ശക്തിയെ എതിർക്കുകയോ പിടിച്ചു കെട്ടുവാൻ വേണ്ടി ശ്രമിക്കുകയോ അടക്കി പിടിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യരുത്. നിങ്ങൾ എന്തിനെയെങ്കിലും എതിർത്ത് തുടങ്ങുന്ന നിമിഷം മുതൽ പിന്നീട് അതിനെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. വിശപ്പ്, ഉറക്കം എന്നിവയെ പോലെ തന്നെ ജീവിതത്തിലെ മറ്റെല്ലാറ്റിനെയും പോലെ ശൃംഗാരത്തിനെയും സാധാരണയായി നടന്നിരിക്കേണ്ട അതിസഹജമായ ഒരു വിഷയമായി പരിഗണിച്ച് അതിനെ പൂർണ്ണമായും അംഗീകരിക്കുക. ശരിക്കും പറഞ്ഞാൽ ശൃംഗാരത്തെ ധ്യാനവുമായി പോലും കൂട്ടിയിണക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം മൊത്തം മാറിയിരിക്കുമെന്ന് മാത്രം. ധ്യാനം ഇല്ലാത്ത ശൃംഗാര ശക്തി എന്നത് വെറും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാൻ മാത്രമേ ഉപയോഗപ്പെടുകയുള്ളൂ. ധ്യാനപൂർവകമായ ശൃംഗാരം നൂതന ജീവിതത്തെ പ്രസാദിച്ച് നിങ്ങളെ ഒരു നവീന മനുഷ്യനാക്കി മാറ്റിയിരിക്കും തീർച്ച. ധ്യാനം ചെയ്തുകൊണ്ട് ശൃംഗാരം ചെയ്യാനാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചു പലരും ഒരിക്കൽ ഓഷോയോട്. ഓഷോയുടെ ഉത്തരം ഇതായിരുന്നു, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല, പക്ഷേ ശൃംഗാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ് താനും. എന്തുകൊണ്ടെന്നാൽ ശൃംഗാരം അതൊരു നിശബ്ദമായ പ്രശാന്തമായ ഒന്നിക്കലാണ്, ഒന്നിച്ചു ചേരലാണ്. നിങ്ങൾ ഭാവപ്രാപ്തിയോടടുത്തുകൊണ്ടിരിക്കുന്ന ആ നിമിഷങ്ങളിൽ, അതായത് ശൃംഗാര സമയത്ത്, സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഭാവപ്രാപ്തിയോടടുത്തുകൊണ്ടിരിക്കുന്ന ആ നിമിഷങ്ങളിൽ
ആലോചനകളെല്ലാം സ്റ്റോപ്പാവുകയും നിങ്ങളിലെ ശക്തി ഇരട്ടിയാവുകയും ആ ശക്തി സ്പന്ദനങ്ങളായി മാറി ശരീരം മൊത്തം വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് ധ്യാന മനോശൂന്യത്തിലും സംഭവിക്കുന്നത്. ആ സ്ഥിതിയിൽ ധ്യാനം ചെയ്യുക എന്നത് വളരെ ഈസിയായ കാര്യമാണ്. ശൃംഗാരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ ഭാവപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ അത്ഭുതമായ അമൃത നിമിഷങ്ങളിലേക്ക് ചേരുന്ന അടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ജാഗ്രത പാലിച്ചേ തീരൂ. എന്തു തന്നെ അപ്പോൾ സംഭവിച്ചാലും നടന്നാലും ഏതു തരത്തിലുള്ള സ്പന്ദനങ്ങളുടെ ഒരു എനർജി നിങ്ങളിൽ പ്രവഹിച്ചാലും ഭാവപ്രാപ്തിയിലേക്ക് സമീപിക്കുന്ന ആ അമൃത നിമിഷങ്ങളിൽ ഒട്ടും തന്നെ തിരിച്ചു വരുവാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് നിങ്ങളുള്ളതെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനാവും. അതിനെ ആ സ്ഥിതിയെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. ആ ക്ഷണങ്ങളെ, അതായത് ഭാവപ്രാപ്തി സംഭവിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ അമൃത ക്ഷണങ്ങളെ എങ്ങാനും ഒരു സാക്ഷിയെപ്പോലെ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ പിന്നെ എന്തിനേയും ഏതിനേയും നിങ്ങൾക്ക് ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുവാൻ സാധിച്ചിരിക്കും തീർച്ച. എന്തുകൊണ്ടെന്നാൽ ശൃംഗാരമെന്നത് ഒന്നിൽ മറ്റൊന്ന് അലിഞ്ഞു ചേർന്നില്ലാതാകുന്ന മധുരമായ ഒരു ദിവ്യാനുഭൂതിയാണ്. അത് എപ്പോൾ തോന്നുമ്പോൾ അപ്പോൾ ചെയ്യാനുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ആവേശത്തോടു കൂടി ആക്രമ സ്വഭാവത്തോടു കൂടി ചെയ്യേണ്ടതല്ല സെക്സ്. അത് ഒരു ദിവ്യമായ ഒരു ചര്യയാണ്, ഒരു ദിവ്യമായ, ഒരു ഭക്തി നിറഞ്ഞ, ഭക്തി സാന്ദ്രമായ ഒരു മഹാ പ്രക്രിയ തന്നെയാണത്. നിങ്ങളുടെ ആന്തരിക പരിശോധനയ്ക്ക് വേണ്ടിയുള്ള മഹാ അത്ഭുതമായ രഹസ്യ മാർഗമാണ് ശൃംഗാരം. ഇവിടെ ഒരു ചോദ്യം വരാം നിങ്ങൾക്ക്, ശൃംഗാരത്തെ ധ്യാനവുമായി കൂട്ടിയിണക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം എന്ന്. നിങ്ങളിലെ ജ്ഞാനതൃഷ്ണയ്ക്കും നിങ്ങളുടെ ചൈതന്യസ്ഥിതിക്കും ഒരുപാട് ഉന്നതമായ ലെവലുകളുണ്ട്. ആ സ്ഥിതികളെ എങ്ങാനും നിങ്ങൾ നിങ്ങളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങുമ്പോൾ ശൃംഗാരത്തിനുമേൽ നിങ്ങൾക്കുള്ള അമിതമായ ആസക്തി അതിസഹജമായി അദൃശ്യമാകുന്നത് കണ്ട് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടേക്കാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളിലുള്ള ഈ ലൈംഗിക ശക്തിക്ക് ജീവത്തേക്കാൾ അത്യുത്തമമായ ചൈതന്യത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ട ശേഷിയുണ്ട്. ജീവത്തേക്കാൾ ഉന്നതമായതാണ് ചൈതന്യം. ഒരിക്കൽ നിങ്ങളിൽ ഈ ഉന്നത ചൈതന്യത്തെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് ഉണർന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ പിന്നെ ശൃംഗാരത്തിൽ ഏർപ്പെടരുത് എന്ന് പറയുന്ന തരത്തിലുള്ള യാതൊരുവിധ തടസ്സങ്ങളും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അത് നിങ്ങളിൽ വന്ധ്യതയുണ്ടാക്കുന്ന ഒരു അഫയറായോ, നിങ്ങളിലെ ശക്തിയെ പൂർണ്ണമായും വേസ്റ്റാക്കുന്ന ഒരു സാധാരണ പണിയായോ മാത്രം തോന്നുമെന്നല്ലാതെ ആ ശൃംഗാരം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനന്ദത്തെയും നൽകുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അന്തിമ ലക്ഷ്യം ചേരുന്നത് വരേക്കും ഈ ജന്മം എടുത്തിട്ടുള്ളത് എന്തു സാധിക്കുവാൻ വേണ്ടി, ആ ഒരു ഡിവൈൻ ഡിസൈൻ എന്താണ്, ആ ഒരു ലക്ഷ്യം ചേരുന്നത് വരേക്കും നിന്നിലെ നിന്റെ ശക്തിയെ, നിന്നിലെ ഉന്നതമായ ആ ചൈതന്യ ശിഖരാഗ്രങ്ങളെ സൃഷ്ടിക്കുവാനായി മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ. ആ അന്തിമ ലക്ഷ്യത്തെയാണ് ഞാൻ, അതായത് ഓഷോ ജ്ഞാനോദയം, ദിവ്യജ്ഞാന പ്രകാശം അഥവാ എൻലൈറ്റൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാരെ, ഓഷോ ഉദ്ദേശിച്ചത് എന്താണ്, ആ ഒരു ശക്തിയെ എന്തിനായി ഉപയോഗിക്കണമെന്നാണ് ഓഷോ പറഞ്ഞത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഓഷോയെ നാം ഏത് വിധത്തിലാണ് പലരും കണ്ടുപോകുന്നത്. മുഖ്യമായി ഞാൻ, അതായത് ഓഷോ, ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന ഒരു ചെറിയ പുസ്തകം എഴുതുകയുണ്ടായി. ഓഷോ പറയുകയാണിത്, എല്ലാവരും അതിലെ, അതായത് ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ് എന്നൊരു ചെറിയ പുസ്തകം ഓഷോ എഴുതുകയുണ്ടായി, എല്ലാവരും അതിലെ സെക്സിനെ മാത്രമാണ് പരിഗണിച്ചത്, അതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ സൂപ്പർ കോൺഷ്യസിനെ കുറിച്ച് ആരും തന്നെ ഒട്ടും പരിഗണിച്ചതേയില്ല, ഒട്ടും ശ്രദ്ധിച്ചതേയില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം ഏറ്റവും കൂടുതലായി വായിച്ചു തീർത്തത് ആരൊക്കെയാണെന്ന് അറിയാമോ? മതസന്യാസികളും സന്യാസിനികളുമൊക്കെയാണ് ഏറ്റവും കൂടുതലായി ഈ പുസ്തകം വായിച്ചത്. അതാണ് രസം. കാരണം എന്തെന്നോ, അവരെല്ലാവരും തന്നെ അടിച്ചമർത്തപ്പെട്ട ശൃംഗാര ജീവിതത്താൽ നിരന്തരം നരകം അനുഭവിക്കുന്നവരായതുകൊണ്ട് തന്നെ.
ഇവിടെ അടിച്ചമർത്തപ്പെട്ട ശൃംഗാരം എന്ന് പറഞ്ഞാൽ ശൃംഗാരം എന്ന ആ ഒരു ദൈവീകമായിട്ടുള്ള ആ ചര്യ പാപമാണ് എന്ന അവാസ്തവ പ്രചാരങ്ങളാൽ, സെക്സ് പാപമാണെന്ന് പലരും അവാസ്തവ പ്രചാരങ്ങൾ നടത്തി അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഓഹോ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് ചെയ്താൽ പാപമാണെന്ന് വിചാരിച്ച് പലരും ആ ഒരു അത്ഭുതമായിട്ടുള്ള ആസ്വാദനം എന്നുള്ളത് ആസ്വദിക്കാതെ, ആ ഒരു ശക്തിയെ ശരിയായി വിനിയോഗിക്കാൻ അറിയാതെ പലരും ആ ശക്തിയെ അടിച്ചമർത്തിക്കൊണ്ട് സ്വയം നശിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഓഷോയുടെ സെക്സിനെ കുറിച്ചിട്ടുള്ള മഹാത്ഭുതമായ കോൺസെപ്റ്റ്. ഇനിയെങ്കിലും ഓരോരോരോ വ്യക്തികളും ഓഷോ എന്ന ആ മഹാ സ്പിരിച്വൽ സയൻറ്റിസ്റ്റ് എന്താണെന്നും ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ആ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊന്നും തന്നെ അറിയാതെ, അതായത് ഈ സത്യങ്ങളോ വാസ്തവങ്ങളോ ഒന്നും അറിയാതെ ഓഷോയെ ഒരൽപ്പം പോലും മനസ്സിലാക്കുവാനുള്ള മനസ്സോ ഹൃദയ സംസ്കാരമോ കാണിക്കാതെ ഓഷോ എന്ന മഹാജ്ഞാനിയെ വളരെ ഈസിയായി സെക്സ് ഗുരു എന്ന് വിളിച്ച് ആക്ഷേപിച്ച പരിമിതജ്ഞാനികളോട് എനിക്ക്, അതായത് സീമാ സുഭാഷിന് ഒന്നേ പറയാനുള്ളൂ, നാം എന്താണോ, നമ്മിൽ ഏത് ഭാവങ്ങളാണോ, ഏത് ആഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതലായി ഉള്ളത്, അതുമാത്രമേ നമുക്ക് മറ്റുള്ളവരിലും കാണാനാവൂ. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിൽ നമ്മളുടെ ഉള്ളിലുള്ള അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റൂ. പല മഹാന്മാരും പല പല സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ പോലും വിശാലമായിട്ടുള്ള ഹൃദയവും സാധന ശക്തിയും ആത്മജ്ഞാനത്തിൻ്റെ മേൽ അപാരമായ ആഴത്തിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലുമൊക്കെ വേണം. അതായത് മഞ്ഞപ്പിത്തം പിടിച്ചവർക്കെല്ലാം മഞ്ഞയായല്ലേ കാണാൻ പറ്റൂ. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഷോയെ എന്തുകൊണ്ടാണ് സെക്സ് ഗുരു എന്ന് വിളിച്ചത് എന്ന് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ സെക്സ് ഫ്രം സെക്സ് ടു സൂപ്പർ കോൺഷ്യസ് എന്നുള്ള ആ ഒരു പുസ്തകത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മീനിങ്, ആ ഒരു സൂപ്പർ കോൺഷ്യസിലേക്ക് പോവാൻ പലർക്കും കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ സെക്സിൽ ഇനിയും പലരും സംതൃപ്തരല്ല, പലരും ഇപ്പോഴും വിശന്ന് അലറിക്കരയുകയാണ്. സെക്സ് എന്താണെന്ന് പോലും പലർക്കും അറിയുകയില്ല. അതിൻ്റെ ആഴത്തിലുള്ള ആ ഒരു മുങ്ങിക്കുളി എന്നുള്ളത് ജ്ഞാനത്തോടുകൂടി ആ ഒരു അൾട്ടിമേറ്റായിട്ട് ആരും ആസ്വദിക്കുന്നില്ല. തീവ്രമായ വികാരങ്ങളും ആവേശങ്ങളും ആർത്തിയും അത് കത്തിയടങ്ങുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ സമയം ആ നിമിഷം സ്വയം കത്തിച്ചാമ്പലാവാൻ വേണ്ടി മാത്രമാണ് ആ സെക്സ് എനർജിയെ പലരും ഉപയോഗിക്കുന്നത്. പിന്നെങ്ങനെ സൂപ്പർ കോൺഷ്യസിനെ കുറിച്ച് ആലോചിക്കും അല്ലേ. മഹാനായ ഓഷോയെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആത്മജ്ഞാനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഒരു 100 കൊല്ലത്തിനു ശേഷം ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ ആ ബ്രഹ്മജ്ഞാനിയെ മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ അത്ഭുതമായ ജന്മത്തിൽ ഞാൻ ഏറ്റവും അധികം മനസ്സിലാക്കി ആരാധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓഷോയ്ക്ക് ഹൃദയം നിറഞ്ഞ ആത്മാഭിവന്ദനങ്ങൾ. ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഓഷോ ഈ ഭൂമിയിലെ സന്ദർശനം മതിയാക്കി തിരിച്ചു പോയത്. ഓഷോയുടെ ചൈതന്യം നിറഞ്ഞ പൂനെയിലെ പല സ്ഥലങ്ങളും റോഡുകളും ആശ്രമവും സന്ദർശിക്കുവാൻ എനിക്ക് അപാരമായ ഭാഗ്യമുണ്ടായതിൽ ഞാൻ ആ ദൈവത്തോട് നിരന്തരം നന്ദിയുള്ളവളാണ്. ഐ ലവ് യു, ദ റിയൽ ഹീറോ ഓഷോ. ലവ് യു സോ മച്ച് ആൻഡ് മിസ് യു.